തന്റേതെന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച മോശം വീഡിയോ മോർഫിംഗ് ആണെന്ന് പലരും വിശ്വസിച്ചില്ലെന്നും ആ വീഡിയോ കണ്ട് താൻ ഞെട്ടിപ്പോയെന്നും നടിയും നർത്തകിയുമായ ശാലു മേനോൻ. ആ വീഡിയോ കണ്ടു, എന്റെ അല്ല എന്ന് മനസ്സിലായി, അത് വിട്ടു. 2009 ആ മോർഫിംഗ് വീഡിയോ പുറത്തു വരുന്നത്. അന്ന് അത് മോർഫിംഗ് ആണെന്ന് പലരും വിശ്വസിച്ചില്ല, ഇന്നാണെങ്കിൽ പലർക്കും അത് മനസ്സിലാകും എന്ന് ശാലു പറയുന്നു. സോളാർ കേസുമായി ബന്ധപ്പെട്ടുള്ള 49 ജയിൽ ജീവിതത്തെ കുറിച്ചും താരം തുറന്നു പറഞ്ഞു. നടി എന്ന പരിഗണനയൊന്നും അവിടെ ഇല്ലായിരുന്നുവെന്നും എല്ലാവരെയും പോലെ തറയിൽ പാവിരിച്ചാണ് കിടന്നിരുന്നതെന്നും ശാലു മേനോൻ. വിഷമഘട്ടത്തിൽ ഒപ്പം നിന്നത് അമ്മയും അമ്മൂമ്മയും തന്റെ സ്റ്റുഡൻസും അവരുടെ മാതാപിതാക്കളും മാത്രമാണെന്ന് താരം. ജയിലിൽ കിടന്നു വന്നതിന്റെ പേരിൽ പലരും എന്നെ സീരിയലിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അതൊക്കെ ജീവിതത്തിൽ ഏറെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലാത്തയാളാണ്. പേര് ദോഷം വന്നു, അതിന്റെ പേരിൽ ഞാൻ വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ലല്ലോ. സത്യസന്ധമായി പോകുകയാണെങ്കിൽ ഒരിക്കലും ഒരു കലാകാരിയെ തോൽപ്പിക്കാൻ പറ്റില്ല. ഞാൻ തെറ്റ് ചെയ്യാത്ത ഒരാളാണ്. നല്ലൊരു തൊഴിൽ നമ്മുടെ കയ്യിലുണ്ട്. നൃത്താധ്യാപികയാണ്. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. അങ്ങനെ മുന്നോട്ട് പോകാമെന്ന തീവ്രമായ ആഗ്രഹം എന്നിലുണ്ടായി. അധികം ആരെയും വിശ്വസിക്കരുതെന്ന പാഠം ഞാൻ പഠിച്ചു. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ദൈവം നമ്മുടെ കൂടെ നിൽക്കും. ധൈര്യമായി മുന്നോട്ട് പോകുക. ഒറ്റപ്പെടുത്തിയവർ പിന്നീട് എനിക്കൊപ്പം വന്നു. ജയിലിൽ പോകുന്ന സമയത്ത് കുടുംബക്കാരും എനിക്കൊപ്പം നിന്നില്ല. അറസ്റ്റ് ഉണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ചെറിയൊരു റൂമർ കേട്ടാണ് എന്റെ വീട്ടിലേക്ക് മാധ്യമ പ്രവർത്തകർ വരുന്നത്. അന്ന് ന്യൂസ് കവർ ചെയ്യാൻ വന്ന മീഡിയയ്ക്ക് ഞാൻ ചായ വരെ കൊടുത്തിരുന്നു. അറസ്റ്റ് ചെയ്യുമോ എന്ന് പേടിച്ച് കുടുംബക്കാർ വരെ മാറി നിന്നു. അവർ വീട്ടിലേക്ക് വരുന്ന സമയത്താണ് പോലീസ് ജീപ്പ് വരുന്നത്. അവരെയും അറസ്റ്റ് ചെയ്യുമെന്ന് പേടിച്ചാണ് തിരിച്ചു പോയത്. എന്റെ ജീവിതം ഇപ്പോൾ ആക്റ്റീവായപ്പോൾ കുടുംബക്കാരൊക്കെ തിരിച്ചു വന്നുവെന്ന് ശാലു പറയുന്നു.